കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ദുരന്തം വിതച്ച മഴപ്പെയ്ത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ ചിലർ ദുരന്തഭൂമിയിൽ നടത്തുന്നത് പകൽക്കൊള്ളയും ചൂഷണവും. പ്രളയ ദുരിതത്തിൽ ജനം വലയുമ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ നടത്തുന്ന നെറികേട് സമൂഹ മാധ്യമങ്ങളിൽ സംസാര വിഷയമാകുന്നു. കോഴിക്കോട് നിന്ന് ഗുരുവായൂരിലേക്ക് പ്രൈവറ്റ് ബസ്സുകാർ ഈടാക്കിയ കഴുത്തർപ്പൻ ടിക്കറ്റ് ചാർജിന്റെ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ഒരു യുവാവ്. മുഹമ്മദ് അജ്മൽ എന്നയാളാണ് തന്റെ ഫേസ്ബുക്ക് പേജിൽ അവസരം മുതലെടുക്കുന്ന ബസ്സുകാരുടെ മോശം സമീപനം തുറന്നു കാണിച്ചിരിക്കുന്നത്. ആളുകൾ ഒരുപാട് ബസ്സിലുണ്ടായിട്ടും ഡബിൾ ചാർജ് ഈടാക്കേണ്ട റിസ്ക് ഒന്നും തൃശൂർ കോഴിക്കോട് റൂട്ടിൽ ഇല്ലാതിരുന്നിട്ടും 150 രൂപയാണ് സ്വകാര്യ ബസ് ഈടാക്കിയതെന്ന് യുവാവ് വ്യക്തമാക്കുന്നു. ടിക്കറ്റിന്റെ ചിത്രം ഉൾപ്പെടെ പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഒരു സുഹൃത്ത് കോഴിക്കോട് നിന്ന് ഗുരുവായൂരിലേക്ക് പ്രൈവറ്റ് ബസ് കയറിയതിന് കൊടുത്ത ടിക്കറ്റാണിത്. എവിടെ ഇറങ്ങിയാലും 150 രൂപയാണത്രേ. ഞാൻ ഇന്ന് ഈ റൂട്ടിൽ KSRTC യാത്ര ചെയ്തതാണ്. ഫാസ്റ്റ് പാസഞ്ചറിൽ ചാർജ് 100-ൽ താഴെ. ഡബിൾ ചാർജ് ഈടാക്കേണ്ട റിസ്ക് ഒന്നും കോഴിക്കോട് തൃശൂർ റൂട്ടിലില്ല. പോരാത്തതിന് ആളുകൾ ഒരുപാടും. ബസിന്റെ പേര് അവാഫി. ബസ് നമ്പർ KL10AV637. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നവർ, അജ്മൽ പറയുന്നു. കോഴിക്കോട് ജില്ലാ കളക്ടറിന്റെ ഫേസ്ബുക്ക് പേജ് എന്നോട് ഫോൺ നമ്പർ ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ വിവരങ്ങളെല്ലാം കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രളയ ദുരിതത്തിന്റെ തീരാനഷ്ടങ്ങളിൽ നിന്ന് കേരളം കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് യാത്രക്കാരെ പിഴിഞ്ഞുകൊണ്ടുള്ള സ്വകാര്യ ബസിന്റെ ഈ കൊള്ള. ജനങ്ങളുടെ കയ്യിലുള്ള പണം ഊറ്റിയെടുക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ അധികൃതർ നടപടിയെടുത്തേ പറ്റൂ. ഒറ്റകെട്ടായി നിൽക്കേണ്ട സമയത്ത് ഇത്തരത്തിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നവരെ മുൻപും കണ്ടിരുന്നു. ദുരന്ത മേഖലകളിലേക്ക് വാഹനം ഇട്ടുകൊടുക്കാത്ത സർക്കാർ ഓഫീസ് മേലധികാരികൾ, സൈന്യത്തിന്റെ വാഹനത്തിന് ഇന്ധനം നൽകാതിരുന്ന പമ്പുടമകൾ, ഇങ്ങനെ പോകുന്നു അവർ. പക്ഷേ ഇവരൊക്കെ പുഴുക്കുത്തുകളായി അവശേഷിക്കുമ്പോഴും നല്ല മനസ്സുള്ളവർ നിരവധിയാണ്. സേവന സന്നദ്ധരായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, മനുഷ്യത്വം വെടിയാതെ ക്യാമ്പുകളിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവർ, ഇപ്പോഴിതാ മലപ്പുറം ജില്ലയിൽ തന്റെ വസ്ത്രക്കട തുറന്ന് വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്ന പുതിയ വസ്ത്രങ്ങളെല്ലാം വാരി ചാക്കിൽ കയറ്റി വയനാട്, നിലമ്പൂർ എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിലേക്ക് അയക്കുന്ന നൌഷാദ് എന്നയാൾ ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമ്മ ന്യൂസ് എന്നും ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമ്മ ന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമ്മ ന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.